കോതമംഗലം കോട്ടപ്പടിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം കാട്ടാനകൾ നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. കാട്ടാന ശല്യത്തിനെതിരെ പരാതി നൽകിയിട്ടും വനം വകുപ്പ് നടപടി ഒന്നും എടുക്കുന്നില്ല എന്നാണ് കർഷകർ ഇപ്പോൾ ആക്ഷേപിക്കുന്നത്. കോതമംഗലം കോട്ടപ്പടിയിലെ കർഷകരുടെ ദുരിത ജീവിതം തുടർക്കഥയാവുകയാണ്. കാട്ടാന ശല്യം രൂക്ഷമായതോടെ കൃഷി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കർഷകർ. കഴിഞ്ഞ ദിവസം കാടിറങ്ങി ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം മിനി വിജയൻ എന്ന കർഷകയുടെ 800 ഏത്തവാഴകളാണ് നശിപ്പിച്ചത്. കൃഷിയിടത്തിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫെൻസിങ്ങും പൂർണ്ണമായി നശിപ്പിച്ചു. വായ്പയെടുത്ത് നടത്തിയ കൃഷിയായതുകൊണ്ട് തന്നെ ഭീമമായ നഷ്ടമാണ് സംഭവിച്ചതെന്ന് മിനി വിജയൻ പറയുന്നു. വാഴ കളഞ്ഞു, കൂർക്ക നട്ടായിരുന്നു മൊത്തം കളഞ്ഞു. ഞങ്ങൾ 5-8 ദിവസം വന്ന കൂർക്ക നട്ടത് ഞാനും ആ പണിക്കാരനും കൂടി പട്ടിണി കിടന്ന് പട്ടിണിക്ക് അത്ര വിലയെന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും ഒത്തിരി സമയവും ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ലാണ്ട് ഞങ്ങൾ പണിയെടുത്തത് അത്. എന്നിട്ട് മൊത്തം കളഞ്ഞു. കൃഷിനാശമുണ്ടായ പ്രദേശം കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ PV സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ഇൻഷുറൻസ് ചെയ്ത വിളയായതുകൊണ്ട് തന്നെ കൃഷിവകുപ്പ് വഴിയുള്ള സാമ്പത്തിക സഹായം ഉടൻ ലഭ്യമാക്കുമെന്ന് കർഷകർക്ക് ഉറപ്പു നൽകി. ഇൻഷുറൻസിന്റെ പരിരക്ഷയായിട്ട് നൽകുന്ന 300 രൂപയുടെ ആനുകൂല്യമാണ് ഒരു വാഴയ്ക്ക് ലഭിക്കാനുള്ളത്. പക്ഷെ അതൊന്നും ഈ കർഷകരുടെ ഈ ഒരു ജീവിത നിലവാരത്തിന് വേണ്ടിയിട്ട് ജീവിത പ്രവർത്തിക്ക് വേണ്ടി അവർ ചെയ്തിട്ടുള്ള ഈ ഒരു അധ്വാനത്തിന് പകരമാവുന്നതല്ല എന്നറിയാം. എന്നാൽ പോലും പറ്റാവുന്ന രീതിയിലുള്ള ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ ഉടനെ തന്നെയുള്ള അതിൻ്റെ നടപടികൾ ആരംഭിക്കുന്നതാണ്. കാട്ടാനകൾ കൃഷി നശിപ്പിച്ചാലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നഷ്ടപരിഹാരമൊന്നും ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം. കാട്ടാന ശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് നടപടിയെടുത്തില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് കർഷകർ. 24 കൊച്ചി.